കടിക്കണം പറ്റില്ല. വീണോ? അപ്പോ ഞങ്ങൾ ഇന്ന് ഒരു റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് ഇതേപോലെ ഇരുന്നുള്ള ഒരു വ്ലോഗ് ആദ്യമായിട്ടാണ്. വ്ലോഗ് അല്ല, ഇന്നൊരു എന്റർടൈൻമെന്റ് ചലഞ്ച് വീഡിയോ. കപ്പിൾ ചലഞ്ച്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും കപ്പിൾ ഒത്തിരി ചലഞ്ചുകളെല്ലാം ഉണ്ടല്ലോ. അപ്പോ ഞങ്ങൾ ഇന്ന് നിലവില് മൂന്നാറാണ്. അപ്പൊ മൂന്നാറ് റൂമിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇങ്ങനെ ഒന്നുമില്ല, പുറത്ത് മഴയും മഞ്ഞിട്ട് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു നമുക്കൊരു ചലഞ്ച് എന്റർടൈൻമെന്റ് വീഡിയോ നമുക്ക് ചാനൽ ചെയ്താലാണ്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റർടൈൻമെന്റ് വീഡിയോ ചെയ്തത്. അപ്പോ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പൊ അങ്ങനെ. അപ്പൊ ഇന്നത്തെ കേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് സ്വയമേ പണി മേടിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. അപ്പൊ സംഭവങ്ങൾ നമ്മൾ ആദ്യം പറയാം. നമ്മൾ എടുത്തേക്കണേ കയ്പിന് കയ്പുണ്ട്, എരിവിന് എരിവുണ്ട്, പോരാത്തതിന് പുളിക്ക് പുളിയുണ്ട്. ഈ മൂന്ന് സാധനം എങ്ങനെ കഴിക്കേണ്ടത് കുഞ്ഞു പറഞ്ഞു. അതായത് 30 സെക്കൻഡ്സ് വായിൽ കടിച്ച് ചവച്ച് വെക്കുക, ഒരു റിയാക്ഷനും പാടില്ല മുഖത്ത്. റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഔട്ടായി. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് സംബോധനത്തിൽ ഞാനായിരിക്കും ജയിക്കുള്ളൂ. ഇപ്പൊ ജയിക്കുന്ന ആൾക്ക് ആണ് ഇത്. അങ്ങനെയൊന്നുമല്ല, രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. ഇതെല്ലാം സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കഴിച്ചു തീരുന്നതാണ്. ഇത് 30 സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ കുറവ് സമയത്തിനുള്ളിൽ മാക്സിമം കഴിക്കുന്നതാണ്. അപ്പോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ചലഞ്ച് കൊണ്ടുവന്നതും ഈ വീഡിയോ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മര്യാദയ്ക്ക് കടന്ന് എന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ വീഡിയോക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്യിപ്പിച്ചതും ഈ കുഞ്ഞാണ്. ഈ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ കിച്ചണിൽ നിന്ന് ഒപ്പിച്ചോട്ടോ. അപ്പോ ബാക്കി കാര്യങ്ങളിലേക്ക് എടുക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചലഞ്ച് കുഞ്ഞിന്. ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നുണ്ട്, എനിക്കിപ്പോ വേണോന്നുള്ള ഒരു ഡൗട്ട്. സ്വയം പണി മേടിക്കാന്ന് പറയുമ്പോഴേ നല്ല പച്ച കളറുള്ള മുളകാട്ടോ. ഇതെന്തൊക്കെയായാലും നല്ല എരിവുണ്ടാവും. ബാക്കി പുളിയും ബാക്കിയും ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസുള്ളൂ. ഇത് മാത്രമാണ് ഇച്ചിരി സീനായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ കുഞ്ഞു സ്റ്റാർട്ട് ചെയ്തോ. ഏറ്റവും ലൈറ്റ് അതിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പുളി പിടിച്ചുണ്ട്. വേറെ കേസ് ഉണ്ട് കേട്ടോ. എക്സ്പ്രഷൻ വന്നിട്ടുണ്ടെ സ്വയമേ മാറിക്കോണം, തർക്കിക്കാൻ നിൽക്കരുത്. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. ഇത് വായിലേക്ക് മൊത്തത്തില് കടിച്ചിരുത്താ പോരാ. ഇല്ല, അപ്പൊ എന്നെ ഇപ്പൊ പറഞ്ഞ തന്നെ റൂളും കാര്യങ്ങളെല്ലാം വീഡിയോക്ക് മുമ്പ് പറഞ്ഞത് മുഴുവൻ കടിക്കണം. മുളക് ഒരു 3 വൈറ്റെങ്കിലും കടിച്ച് വയറ്റിൽ ആക്കണം, വയറ്റിലല്ല വായിലാക്കണം. പാവയ്ക്ക് അതേപോലെ 3 വൈറ്റ് കടിക്കണം. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. കിട്ടും എക്സ്പ്രഷൻ പാടില്ല, കണ്ണടയ്ക്കാൻ പാടില്ല, കണ്ണടയ്ക്കാൻ പാടില്ല. ഇന്ന് ജയിക്കും. അയ്യോ നാരങ്ങക്ക് തോറ്റോ. ഇന്ന് വായോ ഞാൻ മര്യാദയ്ക്ക് പിടിച്ചേക്കുന്നു. വളകളായി ടിഷ്യൂലേക്ക് വെക്ക്. നല്ല കാര്യമുണ്ടോ, മേലിരിക്കുന്ന പാമ്പിനെടുത്ത് തുറത്തിട്ട് പ്രശ്നമായോ. അപ്പൊ കുഞ്ഞി ഔട്ടായ 30 സെക്കൻഡ് പോയിട്ട് 15 സെക്കൻഡ് പോലും പിടിച്ചില്ലാട്ടോ. ഇപ്പോഴാ 30 സെക്കൻഡ് ആയേ. പിന്നെ എന്റെ ഊഴോ. അത് എന്നെ മനഃപൂർവ്വം തോപ്പിച്ചാന്ന് ഞാൻ പറയും. നമുക്ക് സംസാരിക്കാം, എന്ത് സംസാരിക്കാം. നിനക്ക് വേണമെങ്കിൽ കളിയാക്കോ ചിരിക്കുവോ, തോന്നാനോ വിചാരൊന്നും വേണ്ട കേട്ടോ. അപ്പൊ പിന്നെ എന്റെ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഇതെങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? ഈ തൊലി ഉള്ളതുകൊണ്ട് നാക്ക് പൊള്ളു. ഇല്ല പക്ഷെ ഞാൻ ചെയ്തേനെ കഴിക്കുമ്പോ ഇതിന്റെ തൊലി കട്ട് ചെയ്തിട്ടാ കഴിക്കുന്നത്. ഇതിപ്പോ എങ്ങനെയാവുന്നുള്ള നല്ല രുചിയാണോ? ചെറുതായിട്ട് ചിരി വരുന്ന ചിരിക്കാനൊന്നും പാടില്ല. കണ്ണു ചോദ
ഞാനും ശരിക്കും ജയിച്ചു പറഞ്ഞ മനസ്സിലാക്ക ഇത് കണ്ണീന്ന് വെള്ളം വന്ന് നേരത്തല്ല ഫ്ലാഷ് ഉണങ്ങിയിരുന്നോ പിന്നെ നാരങ്ങ കഴിച്ച് കണ്ണീന്ന് വെള്ളം വരും ഇത് സത്യമായിട്ട് ഞാൻ ജയിച്ചു എന്റെ കണ്ണീന്ന് വെള്ളം വന്നായിരുന്നു ഇത് പൊളിക്കുമ്പോ കണ്ണീന്ന് വെള്ളം വരത്തില്ല ആ ലെൻസിലേക്ക് നോക്ക ലെൻസിലേക്കല്ല ലൈറ്റിലേക്ക് നോക്കിയിരുന്നല്ല പുളി തണുപ്പും പുളിയും കൂടി കഴിഞ്ഞപ്പോ വെള്ളം ഇതിപ്പോ കുഴപ്പമില്ല ഇച്ചിരി ഉപ്പും കൂടി ഇടുവായിരുന്നു നാരങ്ങളായിട്ട് കുടിക്കാറ് ഇനി അതാ പാവയ്ക്കാണോ ഇത്രയും പാകം കഴിക്കണം അപ്പൊ അത്രയും തന്നെ അതിന്റെ കഴിക്കൂ ഞാൻ കഴിക്കില്ല ഏറ്റവും കോമഡി എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ഞങ്ങൾ റിസോർട്ടിലാന്ന് പറഞ്ഞല്ലോ ഇന്ന് ഡിന്നർ ഉള്ളതാ ഇന്ന് ഒരു കറിക്കും ടേസ്റ്റ് ഉണ്ടാവൂല കുഞ്ഞിയുടെ ഓരോ ഒറ്റ പ്രശ്നം കൊണ്ടാണ് പട്ടപ്പറ്റം കഴിച്ചു അവനോട് ഏൽപ്പിക്കാൻ പറ്റ ചട്ട ഇത് ചിരിക്കുന്നുണ്ടോ ഇത് കള്ളക്കളിയാണ് ഇത് പറ്റിട്ടോ ചിരി നമ്മുടെ റിയാക്ഷൻ ചിരിന്ന് പറയാൻ പറ്റില്ല ചിരി അല്ലല്ലോ റിയാക്ഷൻ പക്ഷെ ചിരി കുഞ്ഞു ഞാൻ ചിരിക്കാൻ ഞാൻ ചിരിച്ചിട്ടില്ല ഇവര് പറയും ചിരിച്ചിട്ടില്ല ഇതെന്നാ ഒരു ചിരിപ്പും ഇല്ല കുഞ്ഞു കടന്ന് പാകി വയ്ക്കാൻ എളുപ്പമാണ് പാകി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല പാകി അത് നീരിച്ചിരി തൊണ്ടയിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇല്ലില്ല ഇപ്പൊ നിലവില് എനിക്കൊരു പോയിന്റ് കുഞ്ഞിക്ക് സീറോ നിങ്ങള് തൊട്ട മൈനസ് വണ് കേട്ടോ അല്ലാണ്ട് എപ്പോഴെപ്പോഴും സീറോ നിൽക്കില്ല എടുക്ക് പാകി ഏതാ പാവയ്ക്ക് അതേ ഞാൻ പറയാം ഏറെക്കുറെ ഇത്രയും കടിക്കണം എന്നെ കൊണ്ട് അത്രയും കടിച്ചു ഞാൻ ജയിച്ചതായിട്ട് വേണേ പ്രഖ്യാപിക്കാം പക്ഷെ എന്നാലും പാവയ്ക്ക് കഴിക്കണം ഓ കോഴിക്കാല് ഒരിക്കലോ ഓ നല്ല രുചിയാണ് ഡയറമിക്കിന്റെ രുചിയുണ്ടോ എന്താണുണ്ട് എന്ത് കുഞ്ഞു പാവയ്ക്ക പാവയ്ക്ക ഏ പാവയ്ക്ക ഇതെന്നാ പറ്റിയ കുഞ്ഞു ദൈവമേ ഞാൻ പറഞ്ഞില്ലേ പാവയ്ക്കൊക്കെ വലിയ പാടൊന്നും ഇല്ല ഞാനതിന് ചിരിച്ചിട്ടില്ലായിരുന്നു കുഞ്ഞ് ഇത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ മാന്യമായ രീതിയില് എന്തേ വെള്ളം വേണോ വെള്ളം പോയി കുടിച്ചിട്ട് ഇത് എന്റെ വെള്ളമാണ് ഇത് തീർക്കരുത് കേട്ടോ സംഭവം ഞാൻ പാവയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നാരങ്ങ കഴിച്ചോണ്ട് ഇപ്പോഴും എനിക്ക് വിഷമമുണ്ട് നാരങ്ങ കഴിച്ചിട്ട് എന്റെ വാ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് സീരിയസ്ലി അത് പൊള്ളിയിട്ടുണ്ട് കുഞ്ഞിക്ക് പൊള്ളിയില്ല നാരങ്ങ കഴിച്ചാൽ എല്ലാവർക്കും പറയുമ്പോൾ നാരങ്ങയുടെ തൊലി കഴിച്ചാൽ ഞാൻ പറഞ്ഞതാ ഈ തൊലി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചാൽ മതിയാണ് ഇവരും കാണില്ലായിരുന്നു അടുത്ത് ആദ്യം നാരങ്ങ കുഞ്ഞു കഴിച്ചു
പ്രാവശ്യം ഞാൻ കഴിച്ചു. ഇപ്പത്തെ ശരിക്കും ടേൺ ആർക്കാണ്? ഈ പറഞ്ഞപോലെ ഇത് സീരിയസ്ലി വേണം, നമുക്ക് ഇത് ഒഴിവാക്കിയാലോ? ഇപ്പൊ ഒഴിവാക്കാം, ഇപ്പൊ ഒഴിവാക്കാം. ഇതെല്ലാം അവിടെ പോയി ഇറന്ന് പിടിച്ചോണ്ട് വന്നതാ, എന്നിട്ട് ഇനി ഒഴിവാക്കാനാ. എന്താ വാള് വെക്കുമ്പോഴോ? വാള് വെച്ച് തുടച്ച് കയറി തുടച്ച് കഴിക്കണോട്ടോ. ഇത് എന്തോരം കഴിക്കുന്ന ഇപ്പൊ പറഞ്ഞു, രണ്ടോ കഴിക്കില്ലേ? ഇല്ല, ഇത്രയും ഭാഗം കടിച്ചെടുത്തിട്ട് വായിൽ വെച്ച് ചവച്ചോണ്ടിരിക്കണം 30 സെക്കൻഡ്. എരിവില്ലാത്തതാലോ പറഞ്ഞുണ്ടാക്കിച്ച, എരിവില്ലാത്ത മുളക്. ശരി കേട്ടോ, ആ കുറച്ചുകൂടി ഉണ്ട്. ആ കടിക്ക് കടിക്ക് കടിക്ക്, മുറിച്ചെടുക്ക്, കടിക്ക്, വയലിട്ട് കടിക്കണം കടിക്കണം. ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. വീണോ? ഓടിപ്പാഞ്ഞു പോയി അവിടെ തെന്നിട്ട് തന്നെ ജീവിക്കുന്നത് കേട്ടോ. പണി നാലും വെള്ളത്തിൽ കിട്ടൂ, പണി കിട്ടിയ. ഇപ്പൊ നീ ജയിച്ചു, കുഞ്ഞു ജയിച്ചു. എന്നെയുണ്ട്, എന്നെ വായിൽ വെച്ചില്ലോ, ഇത് എന്നെ കണ്ണല്ല നിറഞ്ഞിരിക്കണേ. ആ കൈ തന്നെ വേണം, മുളകുള്ള കൈ ആയിരിക്കും കേട്ടോ, കണ്ണി തുറണ്ട. ചുണ്ടുപള്ളിയോ? നാക്കല്ല, ഓൾറെഡി ഈ മൂന്നാറിൽ കൂടെ നടക്കണോണ്ട് ചുണ്ട് നന്നായിട്ട് വരണ്ടിരിക്കുന്നുണ്ട്. മര്യാദക്ക് പറഞ്ഞതല്ലേ, ഒന്നാമത് എനിക്ക് തറത്തിട്ടും പെയ്യ, അതിന്റെ കൂടെയും മുളകും കൂടി. നേരെ പരിപാടി വിളിച്ചാൽ നിർത്തിയാലോ. കുഞ്ഞിക്ക് സീരിയസ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് വേറെ തോന്നണ്ടാവും. ക്യാൻസൽ ചെയ്ത പോലെ അത് പിള്ളേരുടെ നമ്മുടെ മീൻകറിയും മോരെല്ലാം പോലെ. പുളിയും മുളകും, പുളി എന്ന് പറഞ്ഞ സാധനത്തിന്റെ കൂടെ വേറെ എന്ത് എന്നാലും നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നമുക്ക് ഡയറി മിൽക്ക് കഴിക്കാനുള്ള 100 രൂപയുടെ ഡയറി മിൽക്ക് അത് കളയാൻ നമുക്ക്. ചുമ്മാ ഡയലോഗ് അടിച്ചാലേ, ഇതൊക്കെ നമുക്ക് നിസ്സാരം. ഇത് വിജയിച്ച എന്ത് തരും? അടുത്ത ദിവസം മേടിച്ചു എന്നാ ഇപ്പൊ 1-1 ആട്ടോ. എങ്ങനെയാ പാവയ്ക്ക് ഞാൻ ജയിച്ചു? അല്ല, പാവയ്ക്ക് ഞാൻ ജയിച്ചു, നാരങ്ങ ജയിച്ചു, അപ്പൊ 1-1. നമ്മൾ രണ്ടുമണ്ണം ഇപ്പൊ ചെയ്തോളൂ, ഇത് മൂന്നാമത്തെ അല്ലേ? കുഞ്ഞു മൂന്നെണ്ണം ചെയ്തു. ഞാൻ റെഡി, 1, 2, 3. ഞാൻ കടിച്ചത്ര കടിക്കണ്ടോ? ഒറ്റ കടി. റെഡി, 1, 2, 3, സ്റ്റാർട്ട്. എരിവുണ്ടോ? കഴിച്ചു തീർക്കോ, മൊത്തം കഴിക്കോ. നിന്നെ കുറിച്ച് ഒരു റിയാക്ഷൻ ഇല്ലാത്ത, സീരിയസ്ലി ഇത് ജയിക്കോ കാര്യമായിട്ട്? നോ 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 നോ, പറ്റില്ല കേട്ടോ, ഇത് ആടാ പാടില്ല കേട്ടോ, ഇത് കോൺസെൻട്രേഷൻ കളിക്കാൻ വേണ്ടിട്ട് ആടുന്നേ. നോ എന്തിനാ വിട്ടോ? തുപ്പി പോരായിരുന്നോ? തുപ്പി പോരായിരുന്നോ? അതേ കണ്ണൊക്കെ ചുമന്നിരിക്കണം. എല്ലാം കാര്യം ഉണ്ടായിരുന്നു, തോറ്റാ പോരായിരുന്നോ? ഞാൻ നീ മുളക് കഴിച്ചിട്ട് ഷുഗർ ഒന്നും എടുത്ത് കഴിച്ചു, അത് കണ്ടോ? പഞ്ചസാര, എനിക്ക് നാക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ തുപ്പിയില്ലേ, എന്തിനാ 30 സെക്കൻഡ് പിടിച്ചു തന്നത്?
എന്നെ തോപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? തേൻ കിട്ടുമോ? തേനൊന്നും കിട്ടില്ല. ഇപ്പൊ ശരിയായോ? വെള്ളം വേണം, വെള്ളം വേണം. ഇച്ചിരി അടുത്ത് വീഡിയോ ഓഫ് ചെയ്യേണ്ടി വരും. ലാഗ് അടിക്കുന്നില്ല നമുക്ക്. കുഞ്ഞോ ഡയറി ബുക്ക് ചെല്ലുങ്ങ, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം. 30 സെക്കൻഡ് വായിന് മുളവ് വെച്ചാ പിന്നെ പറ്റില്ല പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വേറെ പറഞ്ഞോണ്ടല്ലോ. ഇതെന്നാ അരിയല്ലേ, അരിയാണെന്ന് കണ്ടില്ലേ? ഇത് പ്ലാസ്റ്റിക് അല്ലതോ? അതിനകത്ത് എല്ലാം മുളകാണ്. ഒരു കാര്യം പറയാം, വീഡിയോ ഒന്ന് കട്ട് ചെയ്യുക. പറ പറ, എന്റെ പോയിന്റ് എല്ലാം പറ. എന്ത് പോയിന്റ്? എനിക്ക് രണ്ട് പോയിന്റ്, കുഞ്ഞിക്കൊരു പോയിന്റ്. ഇപ്പൊ നിലവില് രണ്ടോ ഒന്നോ നോക്കുക. സീരിയസ്ലി ഈ വീഡിയോ ഇപ്പൊ തന്നെ തുറന്നായിരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ തുറന്നു കാണാം, പക്ഷെ അത് 5 മിനിറ്റ് ബ്രേക്ക് ഒന്നും ഓഫ് ചെയ്ത് ക്യാമറ. നന്നായിട്ട് പണിയിട്ടി. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാലോ എന്നാ പ്രതീക്ഷിച്ചേ, പക്ഷെ സമയം അതിക്രമിച്ചുകൊണ്ട് ദോഷമൊക്കെ വരുന്നു പണിയിട്ട്. അപ്പോ സമയം 8:30 ആയി. പിന്നെയും നമ്മൾ പോയില്ലെങ്കിൽ അവിടെ ഡിന്നർ എല്ലാം കൂടി തണുത്ത് മരവിച്ച് പോകും. അതുകൊണ്ട് ചനഞ്ചോരി തീർക്കണമല്ലോ. പക്ഷെ ഒരു കാര്യം ഉണ്ടട്ടാ, നമ്മുടെ പാണ്ടിപ്പടയ്ക്കകത്ത് ദിലീപിന് പറ്റി പണിയില്ലേ അച്ചാറ് നിന്നിട്ട് ആ പരിപാടി കാന്താരി മുളക് അച്ചാറ് പിന്നെ എന്തൊക്കെയാ അച്ചാറുള്ളത്? എനിക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ കവിളിലേക്ക് ഇട്ടെ. അതാണ് ഞാൻ നാക്കിൽ മാത്രമേ വെച്ചുള്ളൂ. എനിക്ക് തോന്നുന്നു ആ കവളിന്റെ ഒരു ഏരിയ നന്നായിട്ട് പൊളിയിട്ടുണ്ടെന്ന്. അല്ല ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര നല്ലൊരു മരുന്നാണ്. പിന്നെ ഉണ്ടല്ലോ ഇമ്മാതിരി ഇമ്മാതിരി ചരഞ്ജീവി ആയിട്ട് ഇനി വരുന്നത് കേട്ടോ. ഇല്ല നമുക്ക് മര്യാദക്ക് ട്രാവൽ വീഡിയോസ് ട്രെൻഡ് ചരഞ്ജീവി ട്രെൻഡ് എന്ന് പറഞ്ഞ വൈകുന്നേരം തുടങ്ങിയതാ. നമുക്ക് ചരഞ്ജീവി പിന്നെ ഞങ്ങള് നോക്കിയപ്പോ റൂമിന് ചുമ്മാ കുത്തി പിടിച്ചിരിക്കുക. അമ്മ വല്ല കാര്യം ഉണ്ടായിരുന്നോ? തോറ്റ് വന്നാ പോരായിരുന്നോ? ജയിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തല്ലേ. അപ്പൊ ഇനി എന്നാ പരിപാടി? അതെങ്ങനെയാ സംഭവം? അത് രണ്ടുപേരും ഒരുമിച്ച് തിന്നാ. അങ്ങനെയാണോ? ആ അതിന് സമയം വെക്കണ്ടായില്ല. ആ മൊത്തം തിന്ന് തീർക്കില്ലല്ലോ. എന്തായാലും 30 സെക്കൻഡ് വെക്കുക. 30 സെക്കൻഡ് തിന്ന് തീർക്കില്ലായിരിക്കും. 50 സെക്കൻഡ് മാക്സിമം കഴിച്ചത്. നമുക്ക് കട്ടയെണ്ണ മിക്കവാറും ഓൾറെഡി ഇത് അരിത്തിട്ടൊന്നും ഞങ്ങൾ ഫ്രീസ് ചെയ്തതാണേ. അതുകൊണ്ട് ഉള്ളിയിലത്തെ കോല എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. അപ്പൊ കട്ട എങ്ങനെയുണ്ടും കട്ടല്ല. നമുക്ക് 1 മിനിറ്റ് വെക്കാം. ഒരു മിനിറ്റ് നമുക്ക് കഴിക്കുന്ന ഓടിച്ചിട്ട് കാണിക്കാം, പക്ഷെ കഴിക്കണം. അപ്പളേ അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തു. എണ്ണാൻ ഇവിടെ ചില ഇടത്തോടെ എല്ലാം ബബിൾസ് പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ നേരെ ലെങ്ത് വെക്കും. അപ്പൊ 1 മിനിറ്റ് ടൈം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ചട്ടിയാ നിക്ക നിക്ക. ആ അത് കൊള്ളാലോ. അങ്ങനെ വെക്കണ്ട, ഇങ്ങനെ വെച്ചോ. ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് പറഞ്ഞ പേരുടെ നല്ല. ഇപ്പഴും നാക്കിനും അണ്ണാക്കിനും എല്ലാം ഒരു ആഘോഷം കിട്ടിയ. എനിക്ക് രണ്ടു പോയിന്റ് ഉണ്ട്. കുഞ്ഞു ഒരു പോയിന്റ് ഉള്ളൂ. കുഞ്ഞു ജയിച്ചു. കുഞ്ഞു ഞാനിത് ആസ്വദിച്ച് പിന്നെ കച്ചോടാം. ഇതിപ്പോ ഞാനിപ്പോ പച്ചവളം തിന്നതിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു. ചുമ്മാ ഓവറാക്കരുത് കേട്ടോ. വലിയ അരി അത് പറ്റൂല. അതെങ്ങനെയാ ഇത് ലെവല്? ഇതുകൊണ്ട് ഇത്രയും ഞാൻ കഴിച്ചു. ഞാനായിട്ട് ചോദിച്ചില്ല. ഞാൻ ഓവറാക്കി ചളാകല്ലേ. അപ്പൊ ഞാൻ ജയിച്ചേ. അപ്പൊ
എന്റെ എരിവ് പോയിട്ടാ, എന്റെ നാക്ക് വിളിച്ചൊരു പോർഷനും അതുള്ളൂ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ച് വീഡിയോസ് ആയിട്ട് കുഞ്ഞു തന്നെ വരുന്നതായിരിക്കും. അതിനുവേണ്ടി ഞാൻ കുഞ്ഞുവിന് വേണ്ടി വേറൊരു ചാനൽ തുറങ്ങി കൊടുക്കുന്നതായിരിക്കും. ഈ ചാനലിലേക്ക് കുഞ്ഞു എന്നെ അടിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നതായിരിക്കും. എല്ലാ ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും. അതെയോ? ഇതേപോലെ പലയിടത്തും പോയി പെട്ടിയെടുക്കുമ്പോ ഇതുകൊണ്ടാണ് മഴയെല്ലാം പെയ്ത് ഒന്നുമില്ലാണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉള്ള സെറ്റപ്പിലെല്ലാം വെച്ച് പല ലൈറ്റ് എല്ലാം കൂടി കുത്തിപ്പിക്കി വെച്ച് ബാക്കിയില്ല, ഞാൻ താഴെയിരിക്കുന്നുള്ളൂ. അപ്പോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാര്യം ഒരു മികച്ച ഒരു കാഴ്ചയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ സാധിച്ചത്. ഇന്നേ വരെ നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത ഒത്തിരി അധികം കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വലിയ ഒരു കൃതജ്ഞ. അപ്പോ തുടർന്നും ഇങ്ങനെയുള്ള കാഴ്ചകൾക്ക് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ഒന്നുമല്ലാട്ടോ, കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോ ഇത് ചുമ്മാ നേരം പോക്കിന് വേണ്ടിയാണ്. ഇത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കിറ്റ് ചെയ്തേരെ, പക്ഷെ ഇത് കിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലല്ലാട്ടോ കിറ്റ് അവിടെ കിടന്നോട്ടെ നീ ഇത് വീഡിയോ ചലഞ്ച് വീഡിയോ. അപ്പോ നല്ല വീഡിയോ നല്ല ലെങ്ത് ആയി കാണും അല്ലേ. ഇനി വേറെ വല്ല പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാറ്റസിലുണ്ടാവും. വല്ല ട്രിപ്പൊക്കെ ഇട്ട് ആശുപത്രി കിടക്കുന്ന അങ്ങനത്തെ വല്ല സീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കിട്ടിട്ടല്ല, ഇത് മൂന്നും കൂടി കഴിച്ചിട്ട്. അല്ലാണ്ട് ഈ ബാക്കിയും ഈ മുളകും ഇതൊക്കെ എല്ലാവരും മനുഷ്യർ കഴിക്കുന്നതല്ലേ. പറ്റോടിപ്പ് പരിഞ്ഞു വെച്ചുകൊണ്ട് ഇതെല്ലാം കൂടി ഉള്ളി കഴിച്ചാൽ ഞാൻ ഇതെല്ലാം വായിലിട്ടോ എന്ന് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ കാണുമ്പോ വീണ്ടും അങ്ങനെയൊന്നുമില്ല, മുളകിന് മാത്രമാണ് പ്രശ്നം ഉണ്ടായുള്ളൂ, വേറെ ഒന്നിനും പ്രശ്നമില്ല. കുഞ്ഞിക്ക് ബാവയ്ക്ക് പിടിക്കില്ല, പണ്ടേ തൊട്ട് ബാവയ്ക്ക് പിടിക്കില്ലാത്തുണ്ട്. അപ്പൊ ഇനി നമുക്ക് പറഞ്ഞു പറഞ്ഞ് കാടൊന്നും കയറണ്ട. അങ്ങനെയാണ്. അപ്പോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് പൈനാപ്പിൾ കപ്പിള് വരുന്നതായിരിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ ഊടായ്പ വീഡിയോസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.